الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിച്ച് പാലിച്ച് പരമാവധി ഭക്തരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു വസീയത്ത് എന്ന നിലയിൽ സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിഷ്ടപ്പെടുന്ന നല്ല ഭക്തരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ശനിയാഴ്ച അശ്റബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയ ഇടങ്ങളിലേക്ക് വന്നിട്ടുള്ള, സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു വാർത്തയുടെ പശ്ചാത്തലത്തിൽ ചില ഓർമ്മപ്പെടുത്തലുകളാണ് ഇന്നത്തെ ഖുതുബ. ഇൻഷാഅല്ലാഹ് നമ്മുടെ പരിസര പ്രദേശങ്ങളിലും അന്താരാഷ്ട്ര തലങ്ങളിലും ഉൾപ്പെടെ തനതായ ഇസ്ലാമിക ദഅ്‌വ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃപരമായ പങ്ക് നിർവഹിച്ചു വന്നിരുന്ന പ്രിയപ്പെട്ട നമ്മുടെ ആദർശ സുഹൃത്ത്, കേവലം 44 വയസ്സ് മാത്രം പ്രായമുള്ള നമ്മുടെ അടുത്ത പ്രദേശത്തുകാരൻ ഗുൽസാം മാസ്റ്റർ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടിരിക്കുന്നു എന്നതായിരുന്നു നമ്മൾ കേട്ട സങ്കടകരമായ വാർത്ത. നമ്മുടെ ഈ പള്ളിയിൽ തന്നെയും പരിശുദ്ധ റമദാനിൽ മതവിജ്ഞാനങ്ങൾ കൈമാറുന്നതിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കാറുള്ള ചാർട്ടിൽ അദ്ദേഹത്തിന്റെ പേര്
ധാരാളം ദിവസങ്ങളിൽ റമദാനിന്റെ പകുതി കഴിഞ്ഞ ശേഷമുള്ള സമയങ്ങളിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പകരക്കാരനായി പല ദിവസങ്ങളിലും ഈ ഉള്ളവന് ഇവിടെ ക്ലാസ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അന്നും ആ ദിവസങ്ങളിലൊക്കെയും അദ്ദേഹത്തിന് ഇവിടെ വന്ന് ക്ലാസ് എടുക്കാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. എന്നാൽ റമദാനിൽ പരിശുദ്ധമായ ഉംറക്ക് നേതൃപരമായ പങ്ക് വഹിക്കേണ്ടതിന്റെ ഭാഗമായി പരിശുദ്ധ ഹറമിലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ ക്ലാസ് തൽക്കാലം ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്. എന്നാൽ നമ്മളെയൊക്കെ പ്രയാസപ്പെടുത്തുന്ന വിധത്തിൽ റമദാനിൽ ഒരു ഉംറ നിർവഹിച്ച് ഈദുൽ ഫിത്ർ ആഘോഷിക്കുന്നതായ റമദാനിലെ നോമ്പുകാരന് ലഭിക്കുന്ന ഒന്നാമത്തെ സന്തോഷവും കഴിഞ്ഞ്, പൂർണ്ണമായും ഒന്നാമത്തെ സന്തോഷം കഴിഞ്ഞ് അന്ന് രാത്രി വീട്ടിലെത്തിയ പ്രിയപ്പെട്ട സുഹൃത്ത്, അധികം റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല, വ്യാഴാഴ്ച കഴിഞ്ഞ് വെള്ളിയാഴ്ച ജുമാ ഖുതുബക്ക് വേണ്ടി ഇവിടെ തയ്യാറെടുപ്പുകൾ നടത്തി, ജുമാ ഖുതുബ കഴിഞ്ഞു, പിറ്റത്തെ ദിവസമാണ് പ്രിയപ്പെട്ടവരെ നമ്മള് വയനാട്ടിൽ നിന്നുള്ള ഒരു ആക്സിഡന്റിന്റെ ന്യൂസ് നമ്മൾ കേൾക്കുന്നത്. തീർച്ചയായും നമ്മുടെയൊക്കെ ചിന്തകളിലും ചർച്ചകളിലും നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിലും കൊണ്ടുവരേണ്ടുന്ന ഒരു നാമമാണ് ഗുൽസാർ എന്നുള്ളത്. അദ്ദേഹം മരണപ്പെടുന്നതിനെ സുന്ദരമായി നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് നോമ്പുകാരന്റെ രണ്ടാമത്തെ നേട്ടം സന്തോഷമായിട്ടുള്ള റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ, നമ്മളെക്കാൾ നേരത്തെ അതിനു വേണ്ടി തയ്യാറായി അദ്ദേഹം മടങ്ങുകയായിരുന്നു എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും. അവിടെ അദ്ദേഹത്തിന്റെ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക. ഒരു സ്ഥലത്ത് നിന്ന് ബാണാസുരയിൽ നിന്ന് കാരാപ്പുഴയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആഹ്ലാദങ്ങൾ പങ്കുവെക്കുന്ന നിമിഷങ്ങൾക്കിടയിൽ സ്വന്തം ഉമ്മയെ ഊഞ്ഞാലാട്ടി ഉമ്മക്ക് ആ ആഹ്ലാദത്തെ പങ്കുവെക്കുന്നതായിട്ടുള്ള മനോഹരമായ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. തൊട്ടടുത്ത കേന്ദ്രത്തിലേക്ക് പോകുന്നതിന്റെ ഇടയിൽ വാഹനം ഓടിച്ച് അതിന്റെ നിയന്ത്രണം ഒരല്പം വിട്ടുപോകുമ്പോൾ മരത്തിലിടിക്കുകയും അങ്ങനെ ചെറിയ പതിയിലേക്ക് വാഹനം നിയന്ത്രണം വിട്ടു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അല്പസമയത്തിനുള്ളിൽ തന്നെ സ്വന്തം ഉമ്മയുടെ മടിയിൽ കിടന്ന് ഉമ്മ ചൊല്ലിക്കൊടുത്ത ഷഹാദത്തിനെ ഏറ്റുചൊല്ലി ഈ ലോകത്തോടുകൂട പറയുന്ന സുന്ദരമായ ഒരു ഒരു മഹത്വ സമ്പൂർണമായിട്ടുള്ള ഒരു മരണം, അങ്ങനെ ഒരു വിടവാങ്ങൽ പ്രിയപ്പെട്ട നമ്മുടെ ഓരോരുത്തരുടെയും സുഹൃത്ത് നമ്മുടെ കുടുംബാംഗം പോലെയൊക്കെ ആയിട്ടുള്ള ഈ ഗുൽസാർ മാഷ് നേടിയിട്ടാണ് യാത്ര തിരിച്ചിട്ടുള്ളത്. നാഥാ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ. ഇങ്ങനൊരു ആമുഖം ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞത് ഒരു ആറ് സുപ്രധാനമായ കാര്യങ്ങളെ സംക്ഷിപ്തമായി അറിയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അതിലൊന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൃത്യമായ ഒരു അറിയിപ്പ് നൽകാത്ത വിഷയമാണ് നമ്മുടെ മരണ തീയതി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എവിടെ വെച്ച് എങ്ങനെ നമ്മൾ മരിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ടോ അവിടേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടി പടച്ചറപ്പ് ഒരു കാരണമുണ്ടാക്കും. ഇവിടെ ഗുൽസാർ സാഹിബ് തീരുമാനിച്ചുറപ്പിച്ച് വിദേശത്ത് നിന്ന് വരുമ്പോ തന്നെ പിന്നെ പ്രത്യേകം പ്ലാൻ ചെയ്ത ഒരു കാര്യമായിരുന്നില്ല ഈ യാത്ര. അത് വളരെ അവിചാരിതമായി വളരെ പെട്ടെന്ന് ഈ ക്ഷീണത്തിന്റെ കടയിൽ യാത്ര തിരിക്കേണ്ടി വരികയായിരുന്നു. അവിടെ നമ്മൾ വിശ്വാസികൾ എന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വമാ തദരീ നഫ്സു മാദാ തക്സിബു ഗദൻ വമാ തദരീ നഫ്സു ബിഅയ്യാമിൻ തമൂത്. ഏതൊരു ഭൂമികയിൽ വെച്ച് എപ്പോൾ എങ്ങനെ മരണപ്പെടും എന്ന് ഒരാൾക്കും അറിയുന്നതല്ല. അപ്പൊ ഇതാണ് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമ്മ തീരുമാനിച്ച അള്ളാഹുവിന്റെ തീരുമാനം നടക്കും. മനുഷ്യന് സ്വാതന്ത്ര്യം ഉണ്ടോ? സ്വാതന്ത്ര്യം ഉണ്ട്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല
മനുഷ്യൻ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി എങ്ങനെ പ്രവർത്തിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ത്രികാലജ്ഞാനിയായ നാഥൻ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്, എന്നെ നിങ്ങളെ തന്നെത്തിക്കും. ഈ ബോധം നമ്മളെ നമ്മുടെ സംസ്കരണത്തിന് വേണ്ടിയിട്ട് നിദാനമാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, മരണം സുനിശ്ചിതമാണ് എന്ന ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കി തീർക്കേണ്ടതുണ്ട്. ഈ സംഭവത്തിൽ നിന്ന് തന്നെ ചേർത്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ പറയപ്പെടുന്ന കാര്യങ്ങളെ മുഴുവനും അന്വർത്ഥമാക്കി ജീവിതം കൊണ്ടൊരു മാതൃക സൃഷ്ടിച്ച ഒരു മഹാനെ പറ്റിയിട്ടാണ്, നമ്മൾക്കിടയിൽ ജീവിച്ച ഒരു മഹാനെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രിയപ്പെട്ട ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥന മനസ്സ് നമ്മൾ കേൾക്കുമ്പോഴും ഇത് പറയുമ്പോഴൊക്കെ എക്കുമൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. മരണം വളരെ സുനിശ്ചിതമാണ് എന്ന ബോധം നമുക്കുണ്ടാകും. നമ്മുടെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്താണ് അതിന്റെ സ്ഥാനമുള്ളത്. ഖുർആൻ മൂന്ന് സ്ഥലങ്ങളിൽ പ്രത്യേകമായി എടുത്തു പറയുന്ന ഒരു മുത്തശാബിഹായി വരുന്ന ഒരു ആയത്ത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തിന്റെ രുചി ആസ്വദിക്കുന്നതാണ്, എല്ലാ ശരീരവും മരണത്തെ ആസ്വദിക്കുന്നതാണ്. വൈലൈനാ തുർജഊൻ, അതിനുശേഷം അല്ലാഹുവിങ്കലേക്ക് മടങ്ങപ്പെടുന്നതുമാണ്, അല്ലാഹു സുബ്ഹാന വ തആലയിലേക്ക് മടങ്ങപ്പെടുന്നതുമാണ്. അപ്പൊ അതാണ് രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഇനി ഈ ബോധമൊക്കെയുള്ള ഒരു വ്യക്തിയെ ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അത് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് അതിന്റെ അനുരണനങ്ങൾ, അതിന്റെ ബഹിസ്ഫുരണങ്ങൾ നമുക്ക് ജീവിതത്തിലൂടെ പ്രായോഗികമാക്കി കാണിക്കാൻ സാധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ഭാഗം, മരണത്തെ സംബന്ധിച്ച് ഒരു വിശ്വാസി ചിന്തിക്കേണ്ടതും അവന്റെ ജീവിതത്തിന്റെ പ്രായോഗിക തലങ്ങളിൽ കൊണ്ടുവരേണ്ടതുമായിട്ടുള്ള കാര്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങള് മരണത്തെ ഓർക്കണം, അക്സിറോ, നിങ്ങൾ ധാരാളമായി ഓർക്കണം, നിങ്ങളുടെ സർവ സുഖങ്ങളെയും ഭേദിക്കുന്ന, സർവ ചിന്തകളെയും ഭേദിക്കുന്നതായ മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണം. ഇനി ആരെങ്കിലും ഇങ്ങനെ ർപ്പിക്കുന്നതായ മരണത്തെ ധാരാളമായി ഓർക്കുന്നു എങ്കിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അതിനെ ഓർക്കുന്നു എങ്കിൽ, എപ്പോ അവന്റെ പ്രയാസഘട്ടത്തിൽ അങ്ങനെ ഓർക്കുന്നു എങ്കിൽ, ഇല്ല, അവനത് അവന്റെ ജീവിതത്തിൽ വിശാലത ഉണ്ടാക്കി കൊടുക്കല്ലാതെ ചെയ്യില്ല. പ്രയാസഘട്ടങ്ങളിൽ ഞാൻ മരിക്കേണ്ടവനാണ് എന്ന ചിന്ത എന്നിലുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ കുടുസതയല്ല അനുഭവപ്പെടാം, ഞാൻ വലിയ വിശാലതയുള്ളവനാണ് എന്ന ചിന്ത എന്നിലേക്ക് കടന്നു വരുന്നു. ഇതൊക്കെ എനിക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉത്സാഹ സാഹിബ് ജീവിച്ചതുപോലെ മുൻഗാമികളുടെ ആ പാത പിന്തുടർന്ന് ജീവിച്ച ഏറ്റവും ഒടുവിൽ നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ ഒരു ഉദാഹരണമായതുകൊണ്ടാണ് അതിങ്ങനെ എടുത്തു പറയുന്നത്. നമ്മുടെയൊക്കെ മനസ്സുകൾക്ക് വല്ലാതെ വേദന സമ്മാനിച്ചിട്ടാണ് കടന്നു പോയിട്ടുള്ളത്. കാരണം ഇവിടെ ധാരാളം പ്രവർത്തന രംഗങ്ങളെ നമ്മളിലേക്ക് ഇട്ട് തന്നുകൊണ്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. ക്യുആർ പോലെ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലകളെ നമുക്ക് എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ റിസർച്ചിന്റെ മേഖലയിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഗവേഷണ ലോകത്ത് സജീവമായി ഇടപെട്ട ഒരു സാന്നിധ്യം ഖുർആനിക ഭൂമികയിലൂടെ അതിന്റെ ഒരു സേവന പാതയിലൂടെ ജീവിക്കുക മാത്രമല്ല, ആ ജീവിതത്തെ സ്വജീവിതത്തിന്റെ വേഷവിധാനങ്ങളിൽ, കുടുംബ സംസ്കാരങ്ങളിൽ, ആദർശം ജീവിതത്തിൽ എല്ലായിടങ്ങളിലും പ്രാവർത്തികമാക്കിയ ഒരു മഹാമനുഷ്യയാണ് കടന്നുപോയിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് നല്ല സന്തോഷം ഉണ്ടാകുമ്പോഴും മരണത്തെ കുറിച്ച് നമ്മള് ഓർക്കുകയാണ് എങ്കിൽ ജീവിതം വളരെ കുടുസായിട്ട് നമുക്ക് അനുഭവപ്പെടും. നല്ല സന്തോഷത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ മരണത്തെ കുറിച്ച് ഓർത്ത ജീവിതമൊന്നും അല്ല, ഈ വെട്ടിപ്പിടിച്ചതൊന്നുമല്ല നമുക്ക് നേടാനുള്ളത് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുന്ന. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, യാ നബീ അല്ലാഹുവിന്റെ തിരുദൂതനെ, മൻ അഖിയ സുന്നാസി വഅഹ്സബ അന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ അഖിയസ് ഏറ്റവും ബുദ്ധിമാൻ, അഹ്സം ഏറ്റവും വിവേകശാലി ആരാണ് റസൂലെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ തിരുദൂതൻ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്,
മരണത്തെ ധാരാളമായി ഓർക്കുന്നവരാണ്. മരണത്തിന് ശേഷം ആ മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ റെഡിയാക്കുന്നതായ ആളുകളുമാണ്. അവരത്രേ ബുദ്ധിമാന്മാർ. അവർ കൊണ്ടുപോയത് എന്താണെന്നറിയോ? ദുനിയാവിന്റെ മാന്യത, ദുനിയാവിന്റെ ഷെരീഫ് ഷറഫൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. വഖറാമത്തിൽ ആഖറ, പരലോകത്തും അവർക്ക് ആദരവുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖുമാനിലൂടെ, അതിന്റെ 33-ാമത്തെ വചനത്തിൽ ഓർമ്മപ്പെടുന്നു. നോക്കുമ്പോൾ, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യന്മാരെ, ഇത്തഖൂ റബ്ബകും, നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച നാഥനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇത് മനുഷ്യന്മാരുടെ പറയുന്നത്, മനുഷ്യന്മാരുടെ പറയുന്നത്. യാ അയ്യുഹന്നാസ് എന്ന് കുറച്ച് സ്ഥലങ്ങളിലെ ഖുർആൻ അഭിസംബോധന ചെയ്തിട്ടുള്ളൂ. എല്ലാ മനുഷ്യന്മാരും തന്നെയാണെങ്കിലും പ്രത്യേക വിശേഷണം കൊടുത്ത് മനുഷ്യന്മാരോട് പറഞ്ഞ വിഷയങ്ങളുടെ കൂട്ടത്തിൽ ഒന്നുതാ. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂറബ്ബകും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. വഖ്ഷൂ യൗമൻ, നിങ്ങൾ ഒരു ദിവസത്തെ പേടിക്കണം. ലാ യജ്സി വാലിദുൻ അൻ വലദി, ഒരു മാതാ, ഒരു പിതാവ്, ഒരു മാതാവ്, ഒരു രക്ഷിതാവും തന്റെ മകനെ കൊണ്ട് ഉപകാരമെടുക്കാത്ത ദിവസമാണ്. വലാ മൗലൂദുൻ ഹുവ ജാദിൻ അൻ വാലിദിഹി ശൈആ, ഒന്നും മകനായി, വാപ്പയായി, ഉമ്മയായി, മകളായി ഈ കാര്യം കൊണ്ടൊന്നും ഒന്നും നേടിയെടുക്കാൻ പറ്റാത്തതായ ലോകം. ഇന്ന വഅദല്ലാഹി ഹഖ്, അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. ഫലാ യഗുറന്നകുമുൽ ഹയാത്തു ദുനിയാ, നിങ്ങളെ വഞ്ചിക്കരുത് കേട്ടോ, നിങ്ങളെ വഞ്ചിക്കരുത്. ദുനിയാവിന്റെ ഐഹിക നേട്ടങ്ങൾ നിങ്ങളെ ഒരിക്കലും വഞ്ചിക്കരുത്. രണ്ട് കാര്യങ്ങൾ അവർ പ്രത്യേകം എടുത്തു പറഞ്ഞത്, പ്രധാനപ്പെട്ട രണ്ട് വഞ്ചന എലമെന്റ്സുകളെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതിലൊന്ന് ഐഹിക ജീവിതമാണ്. ഡയറക്റ്റ് പറയാണ്, ദുനിയാവിലെ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. പ്രത്യക്ഷ ശത്രുവായ ഈ വിഷയത്തിൽ പടച്ചവനിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കുന്നതായ പിശാചും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ നോക്കുന്നു, അത് ഖുർആൻ പറഞ്ഞല്ലോ, ദുനിയാവിലെ ജീവിതത്തിൽ നിങ്ങളെന്ന് വിശാലമായ അർത്ഥം കൊടുക്കുകയാണ്. ക്ഷണികമായിട്ടുള്ളതിനെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഇതൊക്കെ കാര്യൊക്കെ എങ്ങനെയാണെങ്കിലും ശരി, നിങ്ങൾ ക്ഷണികമായതിനെയാണ് ഇഷ്ടപ്പെടുന്നത്. പരലോകത്തെ നിങ്ങൾ അവശേഷിക്കുന്നതിനെ നിങ്ങൾ വിട്ടുകളയുകയാണ്, അത് നിങ്ങൾ ഒഴിവാക്കുകയാണ്. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണബോധം അവരെ എത്തിക്കേണ്ടത് പരലോക ചിന്തയിൽ അധിഷ്ഠിതമായ ജീവിതത്തിലേക്കാണ്. അത് മൂന്നാമത്തെ പറഞ്ഞത്. ഇനി നാലാമത്തെ ഭാഗം, ഒരു വ്യക്തിയുടെ മരണം നല്ല മരണമാണ് എന്ന് ഉറപ്പിക്കാനുള്ള ചില അവിഭാജ്യ ഘടകങ്ങളായി ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ നമ്മളിൽ നിന്ന് വിടപറഞ്ഞു പോയ വ്യക്തി നമുക്ക് സമ്മാനിക്കുന്ന ചില മാതൃകകളുണ്ട്. ജീവിതത്തിൽ നമ്മൾ ഒരു വ്യക്തിയെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു കുത്തുകയിൽ പറഞ്ഞ് ആ വ്യക്തിയെ മരണപ്പെട്ടതിന് ശേഷം നമ്മൾ പറയുന്നത് അങ്ങനെ പറയാൻ ഉള്ള രൂപത്തിൽ നമുക്ക് എന്തെങ്കിലും, നമ്മൾ മരിച്ചാൽ പറയാൻ, ഞാൻ മരിച്ചാൽ ഇവിടെ ഈ മിമ്പറിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയാൻ സാധിക്കുവാൻ നിങ്ങൾക്ക് ഞാൻ എന്ത് നേടിയെടുത്തു ആലോചിക്കേണ്ട വിഷയം. അതുകൊണ്ട് എങ്ങനെയാണ് ഒരു നല്ല മുഅ്മിൻ, നല്ല മുഅ്മിനുകളിൽ പല അടയാളങ്ങളും നമ്മൾ കാണാറുണ്ട്, പക്ഷെ കാണാത്ത ചില അടയാളങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ കാരണങ്ങൾ ഉണ്ടാവും. നമ്മളൊരാള് നെറ്റിത്തറത്തിൽ വിയർപ്പ് കണങ്ങളുമായി മരിക്കാൻ വന്നാൽ, ഒരാള് വലിയ ലോഡിങ്ങൊക്കെ കഴിഞ്ഞ് അതിന്റെ ഇടയിൽ ക്ഷീണത്തിൽ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആള് നെറ്റിത്തറത്തുമ്പോ വിയർപ്പ് ഉണ്ടാവും. ഒരു വിയർപ്പില്ലാത്തവരും നെറ്റിത്തറത്തിൽ വിയർപ്പുള്ളവരാണ്. എങ്ങനെ? റസൂൽ പറഞ്ഞ അതിന്റെ പ്രത്യേകമായ ആംഗിളിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്. അത് നെറ്റിത്തറത്തിൽ വിയർപ്പുണ്ടോ എന്ന് നോക്കി തന്നെ പരിശോധിക്കരുത്. അവന്റെ കർമ്മബോധയിൽ കൃത്യമായി ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. ആ തരത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഗുൽസാർ സാഹിബിന് അങ്ങനൊരു വിയോഗമാണ് ഉണ്ടായിട്ടുള്ളത്. നെറ്റിത്തടത്തിൽ വിയർപ്പുണ്ടോ? ഉംറ കഴിഞ്ഞിട്ട് ഒരു തെറ്റിനെ പറ്റി ആലോചിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ചു, അങ്ങനെ ഒരു സാഹചര്യത്തിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം മരണപ്പെട്ടു പോവാണ്.
അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കേണ്ടത് നല്ല മരണത്തെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, സഹജീവികൾക്ക്, നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് മാനസികമായി, സാമ്പത്തികമായി, ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടാക്കാതെ മരിച്ചു പോകാൻ പറ്റുക, നിസ്സാരമായ കാര്യമല്ല. നമ്മളിങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുമല്ലോ. ഈ പള്ളി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആൾക്കാർ എത്ര ആളുകൾ ഇപ്പോഴും എത്ര മനുഷ്യന്മാരോട് തെറ്റിപ്പണങ്ങി സമ്പത്തിന്റെ പേരിൽ മറ്റുള്ള വിദ്വേഷങ്ങളൊക്കെ വെച്ച് പുലർത്തുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. ഞാൻ അതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ റമദാനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത്. പ്രിയപ്പെട്ടവരെല്ലാം മാറ്റി വെച്ചോളാം. സന്ദേശങ്ങൾ കുറെയുണ്ട്, കുറെ സൗമ്യതയുടെ വലിയ അടയാളമായിരുന്നു മനസ്സാണ്. സൗമ്യതയുടെ വലിയ അടയാളം. ആരെന്ത് അങ്ങോട്ട് വിമർശനങ്ങൾ പറഞ്ഞാലും എനിക്കുള്ള അനുഭവങ്ങൾ എനിക്ക് പറയാമോ, ആരെന്ത് അങ്ങോട്ട് പ്രതികരിച്ചു കഴിഞ്ഞാലും പുഞ്ചിരിച്ചുകൊണ്ട് ആ പ്രശ്നത്തെ വലിയൊരു പ്രശ്നമാക്കാത്ത വിധത്തിൽ, അത് അദ്ദേഹത്തിന്റെ പുഞ്ചിരിയിലൂടെ തന്നെ ആ പ്രശ്നങ്ങൾ ഒതുക്കുന്ന വിധത്തിലുള്ള ഒരു സമീപനം. മനുഷ്യന്മാരായ നമുക്ക് കഴിയേണ്ട ഒരു സംഗതിയാണിത്. വിശുദ്ധ ഖുർആനിന്റെ ആശയമാണ്, പ്രവാചക തിരുമേനിയുടെ നമുക്കുള്ള നിർദ്ദേശങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇനി അതിനപ്പുറത്ത് മാതാപിതാക്കൾക്ക് തൃപ്തിയുള്ള അവസ്ഥയിൽ നമുക്ക് മരിക്കാൻ കഴിയാറുള്ളത്. നമുക്ക് നിങ്ങളൊരു ഉമ്മാനെ, ഇങ്ങനെ നമുക്കിതൊക്കെ പറയാൻ എളുപ്പമാണ്. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കൾ കൊടുക്കുന്ന വില എത്രയാണ്? മാതാപിതാക്കളുടെ ദയാവായ്പകളൊക്കെ നേടിയിട്ടാണ് ആ ഉമ്മയുടെ പ്രാർത്ഥന സമയത്തുള്ളത് മാത്രം മതി. പ്രിയപ്പെട്ടവരെ, ഒരു മരണം നമ്മുടെ മുമ്പിൽ കാണും. പടച്ച റബ്ബ് വിരോധിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലല്ലാതെ മരണപ്പെടുക, അതും കൂടെ നമ്മൾ കാണാനാണ് നമ്മുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ സൂചിപ്പിച്ചിട്ടുള്ളത്. നമ്മളിലേക്ക് വിരൽ ചൂണ്ടുക, ഞാനും നിങ്ങളും എത്ര കാലം ഇനി ഉണ്ടാകും, എത്ര സമയം, എത്ര മണിക്കൂറുകൾ ഈ കൂടിയിരിക്കുന്ന പറയുന്ന എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം. വലിയ വായി വലിയ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് പറയാൻ എളുപ്പ. നാളെ ഉണ്ടാകും, അടുത്ത ഈ 30 കൊല്ലം കഴിഞ്ഞിട്ടുള്ള എന്റെ പ്ലാനുകൾ പോലും എന്റെ മനസ്സിലുണ്ട്. ഇപ്പോ എന്റെ വീടിന്റെ റിനോവേഷൻ വർക്കുകൾ എന്റെ പരിധിയിലുണ്ട്. എനിക്ക് അടുത്ത സ്ഥലം വാങ്ങാനുള്ളത്, എന്റെ വാഹനം മെച്ചപ്പെടുത്താനുള്ളത്, എല്ലാ ചർച്ചകളും എന്റെയോ എന്റെ ഭാര്യയുടെയോ എന്റെ മക്കളുടെ ഒക്കെ ജീവിതത്തിൽ അവർ മെനഞ്ഞോടിയിരിക്കും. എനിക്കറിയില്ല ഈ വിഭവം ഇറങ്ങുമോ എന്നുള്ളൊരു. സഹോദരങ്ങളെ, നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം. നമ്മളെന്ത് മുന്നൊരുക്കം ചെയ്തു? 5-ാമത്തെ പോയിന്റ്, മരണത്തോട് ആരംഭിക്കുന്ന ചില സന്തോഷങ്ങളുണ്ട്, ചില ആൾക്കാർക്ക് വിലാപങ്ങളുണ്ട്. വിലാപങ്ങളെ കുറിച്ച് പറഞ്ഞെടുത്ത് ഖുർആൻ ഒന്ന് ഓർമ്മപ്പെടുത്തി എന്താ പറയുക? ഒന്നാമതായിട്ട് ഓർമ്മപ്പെടുത്തിയത്, കുറ്റവാളികൾ മരണത്തെ കണ്ടുമുട്ടുമ്പോ തന്നെ ഒരു പറയും, ഒന്ന് തിരിച്ചുവിട്, കുറെ നന്മകൾ ചെയ്യാൻ വിട്ടുപോയിട്ടും ചെയ്തിട്ട് തിരിച്ചു വരാം, സമയം തരുന്നില്ല. രണ്ടാമത്, ഇവൻ ഇതേ മനുഷ്യൻ, ഈ കുറ്റവാളിയായ മനുഷ്യനാണ് പെണ്ണ് ഒക്കെ പറയും, രണ്ടാമത്തെ ചാൻസ് എപ്പോഴാ കിട്ടുക? സൂറത്ത് യാസീനിൽ പറയുന്നത്, കാലോ യാ വൈലരാമം ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. അംബിയാ മുർസലുകൾ പറഞ്ഞതൊക്കെ സത്യമായിരുന്നല്ലോ. മരിക്കാൻ, മരിച്ചിട്ട് എഴുന്നേൽക്കാണ്, ഖിയാമത്ത് വരുമ്പോ എഴുന്നേൽക്കാണ്. ആ എഴുന്നേൽക്കുന്ന സമയത്ത് അംബഅസന മനസ്സിലാവോ? ഞാൻ തന്നെയല്ലേ നേരത്തെ വിലപിച്ചിരുന്നത് മരിക്കുന്ന സമയത്ത്? ഞാൻ ഇപ്പതാ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്, അവിടെയും രക്ഷപ്പെട്ടില്ല. മൂന്നാമത്തെ ഒരു വിലാപത്തിന്റെ സാഹചര്യം വിശുദ്ധ ഖുർആൻ സൂറ ആമിന്റെ 27 പറയാണ്, വലവ് നരകത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോഴാണ്, നരകത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന വരപ്പെടുന്ന സമയത്ത് അപ്പോൾ അവർ പറയും, ഇവിടെയൊക്കെ വലിയ ആശയങ്ങളാണ് നമുക്ക് മുമ്പിലേക്ക് കടന്നു വരുന്നത്. നോക്കൂ നിങ്ങള്, എത്ര നന്നായിരുന്നേനെ, ഒരു മടക്കം കിട്ടിയിട്ടുണ്ട്, ഒരു ദുനിയാവിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായി. വരാനുള്ളത് ഞങ്ങൾ പടച്ചോന്റെ ദൃഷ്ടാന്തങ്ങളിൽ ചെറുതായിട്ടുള്ള ഒരു ചെറിയ നൂൽ പോയിന്റിൽ പോലും ഞങ്ങൾ വിക്കരിക്കൂല.
ഇനി ആർക്കും ഒരു വയലും കേൾക്കണ്ട, ഒരു മുത്തുപയിലും പങ്കെടുത്തിട്ടില്ലെങ്കിലും ശരി, ഞങ്ങൾ നിഷേധിക്കുന്ന പ്രശ്നമില്ല, ഞങ്ങൾ ഏറ്റവും നമ്പർ വൺ മുഅ്മിനീങ്ങളായിരിക്കും എന്ന് പറയാം. പക്ഷെ അവസരം കിട്ടൂല. ഇതൊക്കെ വിലാപങ്ങളാണ്, നഷ്ടവിലാപങ്ങൾ എന്ന് നമുക്ക് പേര് കൊടുക്കും. എന്നാൽ സന്തോഷത്തോടുകൂടി മരണത്തോടെ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അവർക്ക് ചിലപ്പോൾ ദുനിയാവിലൊക്കെ വലിയ മനീഷത്തൻ വൽക്കാന്നൊക്കെ പറഞ്ഞ അവസ്ഥയിലായിരിക്കും ദുനിയാവ് ഉണ്ടായിട്ടുണ്ടാകും. വളരെ ഇടുങ്ങിയ ജീവിതമായിരിക്കും അവർക്ക് ഉണ്ടായിട്ടുണ്ടാകും. ഇപ്പൊ നല്ല ജീവിതം നയിച്ച ആൾക്കാരൊക്കെ പെടാം. ജീവിതത്തെ നോക്കിക്കണ്ട രീതി ശാസ്ത്രമാണ് അവിടെ മാനിക്കുന്നത്. അങ്ങനത്തെ ആളുകൾ മരിക്കണോടുകൂടി തന്നെ മാരാതമാരങ്ങനെ ചുറ്റും പൊതിയും. തൃപ്തിപ്പെട്ടിട്ട് പഠിച്ചവനും തൃപ്തിയാണ്, നിനക്കും തൃപ്തിയാണ്, നിനക്ക് പഠിച്ചവനും തൃപ്തിയാണ്. അങ്ങനത്തെ അവസ്ഥയിൽ പോയിക്കോ, അടിമകളുടെ കൂട്ടത്തിൽ പ്രവേശിക്കുന്നത്തി സ്വർഗലോകത്തേക്ക് ആനയിക്കപ്പെടണം എന്ന ഉദ്ദേശത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ആൾക്കാർ. പ്രിയപ്പെട്ടവര്, ആറാമത്തെ ഒരു പോയിന്റ്, മരണശേഷവും ബർസഖ് ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ ആ ഭാഗം ചുരുക്കം, മരണശേഷവും ബർസഖ് ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്റെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞാൽ അത് വലിയ മുതൽക്കൂട്ടായിരിക്കും. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, യക്സുബുൽ മയ്യിത സലാസും, മൂന്ന് കാര്യങ്ങൾ മയ്യത്തെ അനുഗമിക്കും, അഹ്ലുഹു വമാലുഹു വഅമലുഹു. ഉൽസാഹിബിന്റെ മരണത്തിന്റെ സമയത്ത് അഞ്ചു മണിക്ക് തിരുവിലങ്ങാടി എത്തിങ്ങാല മസ്ജിദിൽ നിന്ന് ജനാസ നമസ്കാരം പൂർത്തിയാക്കിയിട്ട് അതിന് മുമ്പൊക്കെ ബാക്കി സന്ദർശനങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നീട് അഞ്ചരക്ക് മമ്പുറം ഖബർസ്ഥാനിൽ മറവ് ചെയ്യുന്ന ആ സമയം വരെ അഹ്ലുണ്ട് മാലുണ്ട്, അഹ്ലുണ്ട് മാലുണ്ട്, അമലുണ്ട്. അപ്പോ എന്നാൽ അഹ്ലും മാലും തിരിച്ചു പോന്നു, അമൽ അവർ മാത്രം ബാക്കിയായി. ചേർത്ത് വായിക്കേണ്ട കാര്യം ഏത് അമലാ ബാക്കിയുണ്ടാവുക? അമലിൽ നിന്ന് മൂന്നെണ്ണേ ബാക്കിയാവുള്ളൂ. അതേതാ? വലതുൻ സ്വാലിഹുന് യദഉലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനം ബാക്കിയാ. പ്രാർത്ഥിക്കുന്ന സന്താനം ഉറപ്പായിട്ട് മാറ്റി വെച്ചിട്ട് തന്നെ പോയത്. എനിക്കും ഒന്ന് പോകാൻ പറ്റുമോ എന്നുള്ളത് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. ഉപകാരപ്പെടുത്തിയതായ അറിവ്, ഒരു സംശയമല്ല, ഈ ഇരിക്കുന്ന ആളുകളിൽ എത്ര പേർക്ക് നമ്മുടെ സഹോദരനിൽ നിന്ന് അറിവ് കിട്ടിയിട്ടുണ്ട്. അതും കടഞ്ഞെടുത്ത അറിവുകളാണ്. അദ്ദേഹം ഗവേഷണം നടത്തി വളരെ കൃത്യമായി അത് അയൺ ചെയ്തിട്ടാണ് ഇങ്ങനെ നമുക്ക് തന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരു തമാശക്ക് വേണ്ടി പറയുന്നതല്ല, നമ്മളൊക്കെ ആലോചിക്കാനും നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ഈ കരങ്ങൾ ഉയർത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ. അതുകൊണ്ടാ കാര്യം അല്ലാഹു സുബ്ഹാനഹു വതാല യഥാവിധി നമുക്ക് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, കൂടെ നമ്മൾ പ്രാർത്ഥിക്കണം. തവഫനി മുസ്ലിമീൻ വഅൽഹിഖനി ബിസ്വാലിഹീൻ. പടച്ചോനെ, നല്ല പിൽക്കാലക്കാർക്കിടയിലൊക്കെ നല്ല സൽകീർത്തി ഉണ്ടാകുന്ന ഒരവസ്ഥ എനിക്ക് ഉണ്ടാവണേ, അദ്ദേഹത്തിന് കിട്ടിയപ്പോലെ എനിക്ക് തരണേ. അത് ഞാൻ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നമ്മുടെ സജീവത പള്ളിയിൽ കാണണം. ജുമാക്ക് വരുന്നത് ഒക്കെ കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞ്, ഒന്നാമത്തെ കുത്തുബയും കഴിഞ്ഞ്, രണ്ടാമത്തവും കഴിഞ്ഞ് ജുമാ സ്കരിക്കാൻ വേണ്ടി വരികയെന്ന് പറഞ്ഞാൽ അത് പുതുബൊക്കെ കറക്റ്റ് അതിന്റെ സമയത്തൊക്കെ വന്നാലാണ് അതിന്റെ പരിഹാരമുള്ളത്. ഞാൻ അവസാനിപ്പിക്കണം ആ ഭാഗം. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പം പറയേണ്ട ആവശ്യമില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ പല കാര്യങ്ങളും ഈ ആഴ്ചയിൽ പറയാത്തത് എത്ര ആളുകൾ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിങ്ങനെ പറയുമ്പോൾ നമ്മളെ സംസാരത്തോട് ആളുകൾക്ക് വെറുപ്പുണ്ടാവുമല്ലോ. അതുകൊണ്ട് ചാരി ഇരിക്കണതൊക്കെ ആവശ്യമുള്ളവർ മാത്രം ഇരുന്നാൽ മതി, അല്ലാത്ത ആൾക്കാരൊന്നും അങ്ങനെ ഇരിക്കരുത്. ഞാൻ എന്റെ സംസാരത്തിൽ ഒരു പിഴവുണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പടച്ചോന്ന് സമാധാനം പറയേണ്ടി വരും. ഇത് ഞാൻ എന്ത് പറഞ്ഞാലും നമുക്ക് എന്തും ചെയ്യാം. അതുകൊണ്ട് നേരം വൈകി വരുന്ന ആൾക്കാർ ചുമയാണ്, യാത്രക്കാരൊക്കെ ഉണ്ടാവും, അവരൊന്നും മാനിക്കാതല്ല ഞാനിത് പറയുന്നത്. ഇവിടെ ഉള്ള ആൾക്കാർ തൊട്ടപ്പുറം തന്നെ 200 മീറ്റർ കണ്ട് നടക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഉത്സാഹ സാഹിത്യത്തിനൊക്കെ ചർച്ച ചെയ്തില്ല തത്താളും. അള്ളാഹു സുബ്ഹാനഹു വതാല അതാവധി കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ഇന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ സഹോദരന് പ്രത്യേകമായി പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള സന്മനസ്സും നമുക്ക് പ്രദാനം ചെയ്ത് നൽകി പറയാം. الذي هدانا الى الاسلام صلى الله على نبينا محمد وآله وصحبه اجمعين يا رب العالمين يا സഹോദരങ്ങളെ സഹോദരിമാരെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ഭക്തരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യാൻ. പ്രിയമുള്ളവരെ, നമ്മൾ
ഒന്ന് രണ്ട് കാര്യങ്ങൾ സാന്ദർഭികമായി സൂചിപ്പിക്കാം. മലയാളികൾ ഏറ്റെടുത്ത് പൂർത്തീകരിച്ചു 34 കോടി എന്ന് പറയുന്ന ഒരു ടാർഗറ്റ്. അത് ആ ഭീമമായ സംഖ്യയുടെ സഹായം എല്ലാം പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ പല വിധത്തിലുള്ള വിവാദങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇസ്ലാമിക നിയമങ്ങളുടെ മേലുള്ള കുറ്റപ്പെടുത്തലുകൾ ഇരുട്ടിന്റെ ശക്തികളിൽ വ്യത്യസ്തങ്ങളായ വിധത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിശ്വാസി അറിയേണ്ട 2-3 കാര്യങ്ങൾ മാത്രം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക. ഒന്ന്, ഇസ്ലാമിക കോടതികളുടെ വിധി നിർണയങ്ങളിലെ അടിസ്ഥാനങ്ങൾ എന്താണെന്ന് തിരിച്ചറിയണം. ആ അടിസ്ഥാനം പറഞ്ഞാൽ പ്രത്യക്ഷമായി എന്താണോ മനസ്സിലാക്കിയിട്ടുള്ളത് ആ അതിന്റെ അടിസ്ഥാനത്തിലാണ് വിധി വരിക. അഥവാ സാക്ഷി മൊഴികളുടെ ഒക്കെ അടിസ്ഥാനം. നമ്മളെ കോടതിയിൽ അഭയാ കേസ് ഒരു വട്ടം പറഞ്ഞിട്ട് അപ്പുറത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയും, 17 കൊല്ലമായാലും തീരുമാനാകാതെ നിൽക്കും. ഈ പരിപാടി എന്തുണ്ടാവില്ല, ഇസ്ലാമിക കോടതികളിൽ ഉണ്ടാവില്ല. അത് ആദ്യം എന്ത് കഥയാണോ അവിടെ കിട്ടിയത് ആ കഥത്തനുസരിച്ചാ പറയാം. അബ്ദുർ റഹീമിന്റെ കേസില് ആദ്യം വന്ന കഥ നമ്മളൊക്കെ നിരാശപ്പെടുത്തുന്ന വിധത്തിലുള്ളതാണ്. അത് അദ്ദേഹം ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷാർത്ഥം നടത്തിയിട്ടുള്ള കാര്യമായിരിക്കാം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം നടപ്പിലാക്കുന്ന വിധി അതൊരിക്കലും ഒരാൾക്കും പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. അത് സമൂഹത്തിന്റെ ഉന്നതിയും സമൂഹത്തിന്റെ മാനവിക മൂല്യങ്ങളെ ധാർമ്മിക നിഷ്ഠയെ നിജപ്പെടുത്തി മുന്നോട്ട് പോകാനും വേണ്ടിയിട്ട് നിശ്ചയിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഖിസാസ് എന്ന് പറയുന്ന ഒരു പ്രതിക്രിയ എന്ന അർത്ഥം വരുന്ന ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ റഹീമിലേക്ക് ചേർന്ന് വന്നിട്ടുള്ളത്. ആ ഖിസാസിനെ പറ്റി പറഞ്ഞപ്പോഴും ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞാൽ നോക്കുന്നത് فيا له من اخيه شيء فاتباع بالمعروف واداء اليه باحسان ذلك التخفيف من ربكم ورحمه. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അതിന്റെ ബേസ് പറയാണ്, ആരെങ്കിലും മാപ്പ് കൊടുക്കുന്ന പക്ഷം അതാണ് ഹൈറായിട്ടുള്ളത്. തന്റെ സഹോദരൻ ആരെങ്കിലും മാപ്പ് കൊടുക്കുകയാണെങ്കിൽ പ്രതിക്രിയ ചെയ്യാം എന്ന് പറയുമ്പോൾ പ്രതിക്രിയ മാത്രമാണ് ചെയ്യേണ്ടതെന്നല്ല. فما نعفي له من اخيه شيء فاتباع بالمعروف ചെയ്തു കൊടുക്കേണ്ട പ്രായശിത്തങ്ങളൊക്കെ അവിടെ ചെയ്യേണ്ടതുണ്ട് എന്നിട്ട് പറയുന്നത് നാലിക തഹ്ഫീഫും നിങ്ങളെ റബ്ബിൽ നിന്ന് തഹ്ഫീഫാണിത്, ഒരു ഇളവാണിത് എന്ന് പറയാണ്. പിന്നെ പറയുന്നത് വറഹ്മാ, ഇതൊരു കാരുണ്യമാണ്. അപ്പൊ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക നിയമങ്ങൾ തീർത്തും പ്രായോഗികമാണ്, അത് നടപ്പിലാക്കപ്പെടുന്ന ഇടങ്ങളിൽ നീതിയുക്തമായി തന്നെയാണ് നടപ്പിലാക്കപ്പെടുക. ഭരണകൂടം അത് ആ നിലക്ക് മാത്രമേ നിർവഹിക്കുള്ളൂ. ഈ കേസിൽ അങ്ങനെ ചില വീഴ്ചകൾ നമ്മുടെ സഹോദരനിൽ വന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ അവിടെ വിലയിരുത്തേണ്ട കാര്യം എന്താണ്, അബ്ദുർ റഹീമിന്റെ കേസിൽ നമ്മൾ ആലോചിക്കുമ്പോൾ അവിടെ ഒരു ദിയ പിന്നെ ധനത്തിന്റെ ഭാഗമായി ഒരു ബ്ലഡ് മണിയുടെ ഭാഗമായി നൽകുന്നതിലേക്ക് നമ്മളൊക്കെ അതിന്റെ ഭാഗമാക്കായി. അത് നമ്മളൊരു വലിയ അപരാധമായിട്ട് അങ്ങനെയും കാണാൻ പറ്റില്ല. അത് നമ്മൾ ഏത് രൂപത്തിലാണ് മനസ്സിലാക്കേണ്ടത്, അവിടെ ഒരു പിന്നെ വ്യക്തി ജീവൻ രക്ഷാർത്ഥം അങ്ങനൊരു സംഗതി അവിടെ പ്രത്യേകം പറയേണ്ടി വന്നു. എന്നാൽ അത് പിന്നെ ഒരുപാട് കാലം അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വന്നു. സ്വാഭാവികമായിട്ടും അവിടെ നമ്മളൊരു വ്യക്തിയെ മോചിപ്പിക്കുക എന്നതിന് വേണ്ടിയിട്ട് ഖുർആൻ തന്നെ സൂറ മാഇദയിൽ പറഞ്ഞതുപോലെ ലോകമെമ്പാടുമുള്ള ജനതയെ രക്ഷപ്പെടുത്തുന്നതിന് തുല്യമാണ് ഒരാളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. അപ്പൊ ആ നിലക്കും രണ്ടിനെയും നമ്മൾ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഒന്നിനെ നെഗറ്റീവ് ആക്കാൻ ചില ആൾക്കാർ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമോഫോബിയ വളർത്താൻ വേണ്ടിയിട്ടാണ് എന്ന് തിരിച്ചറിയാനും കൂടി ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം. ആ ഒരു ഭാഗം അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളിടയിലേക്ക് വരാൻ പോകുന്ന അടുത്ത വെള്ളിയാഴ്ച ഡയറക്റ്റ് നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ആഴ്ച, 7-ാമത്തെ ദിവസം ഇനി വരാൻ പോകുന്നത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പൊ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിശ്വാസികളുടെ നിലപാട് എന്താകണം എന്ന് ചോദിക്കുമ്പോ നമ്മള് കക്ഷി രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞിട്ട് ഓരോ കക്ഷികൾക്കും ചെയ്യണം ചെയ്യരുത് എന്ന് പറയുന്നതിന് അപ്പുറത്ത് പ്രിയപ്പെട്ടവരെ, ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ അതിന്റെ ഉറപ്പ് വരുത്താൻ എങ്ങനെ നമ്മൾ ഈ തവണ ഇടപെടേണ്ടതുണ്ടോ അങ്ങനെ ഇടപെടണം. അതാണ് ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണം നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം. ഇത് ഇങ്ങനെയാണ്, ഏതെങ്കിലും വ്യക്തികളുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാവിയെ ആലോചിച്ചുകൊണ്ടൊന്നല്ല നമ്മൾ വോട്ട് ചെയ്യേണ്ടത്, ജനാധിപത്യത്തിന്റെ സംരക്ഷണം. അതിനെങ്ങനെ ഇടപെടണം, അതിന് കുത്തേണ്ട രൂപത്തിൽ കുത്തണം. എവിടേക്ക് എന്തൊക്കെ പ്രചരണങ്ങൾ നടത്തണോ ആ രൂപത്തിലുള്ള പ്രചരണങ്ങൾ നമ്മൾ നടത്തണം.
നമ്മളിങ്ങനെ പള്ളിയിൽ നിസ്കരിക്കാൻ വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ നോമ്പിനൊക്കെ എത്തിക്കാത്തിരുന്നു, പിന്നെ വോട്ടിന്റെ അന്ന് തെരഞ്ഞെടുപ്പിന്റെ അന്ന് ഇന്ന് അവിടെ ബാക്കി ആൾക്കാരങ്ങനെ ജയിച്ച് പോയിക്കോളോ, അല്ലെങ്കിൽ ഇവിടെ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ പോലും പക്ഷത്തിനല്ലേ ജയിക്കുന്നത്, എന്നാ പിന്നെ വോട്ടൊന്നും എടുക്കണ്ടല്ലോ, വോട്ടിന് കുറെ ആൾക്കാർ എന്നോട് അങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മൾക്ക് കൃത്യമായ ഒരു സ്റ്റേനായിട്ടുള്ള ഒരു നിലപാടുമാണ്, ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് അത് കാണിക്കേണ്ട സമയത്ത് കാണിക്കാണ്. ജനാധിപത്യത്തിന്റെ സംരക്ഷണമാണ് ഇത്തവണയുള്ള നമ്മുടെ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുമ്പോഴുള്ള നിലപാടായി മാറേണ്ടത്. അവിടെ എത്ര ഭൂരിപക്ഷം കൂടും കുറയുന്നുള്ളതൊന്നല്ല നമ്മുടെ ചിന്തയും ആലോചനയും മാറേണ്ടത്. നമ്മളൊരു രാജ്യനിർമ്മിതിയെ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ട ഭൂമികയിലാണെന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. കൂട്ടത്തിൽ ചേർത്ത് പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും ചുമ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. അഥവാ വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഒരു കാരണവശാലും ചുമ്മാ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മളിങ്ങനെ ഭയങ്കര ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയും കൂടി ഉണ്ട് എന്റെ കൂട്ടത്തിൽ. എന്നാൽ ചേർത്ത് മനസ്സിലാക്കാം, പോളിംഗ് ഏജന്റുമാരായിട്ടുള്ള കുറെ ആൾക്കാരുടെ മുമ്പിൽ ഞാൻ കാണാനുണ്ട്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക്, അപ്പൊ ബൂത്തിൽ നിൽക്കുന്ന ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക ആവശ്യമില്ല. ഇത് വളരെ കൃത്യമായി പടച്ചോ നമുക്ക് തന്നിട്ടുള്ള ഒരു റുഖ്സയിൽ പെട്ടിട്ടുള്ള സംഗതി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ യാത്രക്കാരാണ്. ഇവിടെ നിന്നുള്ള ആൾക്കാർ പല ദൂരദേശങ്ങളിലേക്കൊക്കെ പോകും, യാത്രക്കാരാണ്. അവർക്ക് അവിടെ എന്ത് ചെയ്യാം, ബോഹറും അസറും ജമ്മും കസുറും ആയിട്ടുണ്ട്. ബോഹറിന്റെ സമയത്താണ് എപ്പോഴാ ഭക്ഷണം കഴിക്കണം, ഏതാ സമയത്താണ് ഫ്രീ ടൈം കിട്ടുന്നത്, അവിടെ നിസ്കരിക്കാം. എന്നാൽ ഇതിന്റെ പേര് പറഞ്ഞിട്ട് നമ്മള് നൈസിന് ഈ ആരാധനകളോടൊരു വൈമനസ്യം, ഒരു പണിയില്ലാത്ത ആൾക്കാർക്ക് പിന്നെ അവിടെ ഇവിടെ പോയി ഇരിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കണം. ഇൻഷാല്ല നമ്മള് അടുത്ത ആഴ്ചയിലെ കുത്തുമ്പോ 15 മിനിറ്റിലോ പിന്നെ 12 മിനിറ്റിലോ ഒക്കെ ഒതുക്കാനുള്ള രൂപത്തിലായിരിക്കും ആ ക്രമീകരണങ്ങളും ചെയ്യുന്നത്. അപ്പൊ അവിടെയും നമുക്ക് ആ ഒരു സമയത്തിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്തിയാൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നമുക്ക് നടത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായിട്ടുള്ള ചൂടും കാലാവസ്ഥാപരമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, മഴ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കൂട്ടത്തിൽ നമ്മുടെ വിദേശികളായി കഴിഞ്ഞു കൂടുന്ന ആളുകൾ പലർക്കും മഴയുടെ കെടുതി കാരണം വാഹനങ്ങൾ വെള്ളം നിറഞ്ഞു നിൽക്കുന്നു, ഷോപ്പിംഗ് മാളുകൾ വെള്ളത്തിൽ മൂടി നിൽക്കുന്നു. ഇതൊക്കെ നമ്മൾ കാണാൻ അവർക്ക് വേണ്ടി അവരുടെ കെടുതികൾ ഇല്ലായ്മ ചെയ്യാൻ, നമുക്ക് ഇവിടെ കെടുതികൾ ഉണ്ടാകത്തക്ക വിധത്തിൽ അല്ലാത്ത വിധത്തിൽ അഥവാ നാഫിയായിട്ടുള്ള ഒരു മഴ നമുക്ക് ലഭ്യമാക്കാൻ ആവശ്യമായ രൂപത്തിൽ നമ്മുടെ കരങ്ങൾ ഉയർത്തണം. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രത്യേകിച്ച് എന്റെ ശർത്താണ് കരങ്ങൾ ഉയർത്തിയിട്ട് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചോളിയാണ് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരുടെ സമൃദ്ധമായ മഴ നമുക്ക് നൽകി നമ്മളെ സഹായിക്കുമാറാവട്ടെ. പറഞ്ഞു പറയാതെ രഹസ്യവും പരസ്യവും ഒറ്റക്കും കൂട്ടായും ഒക്കെ നമ്മൾ ചെയ്ത് പോയിട്ടുള്ള ധാരാളം തെറ്റുകുറ്റങ്ങൾ നാളെ നമുക്ക് കൂട്ടുപോകുന്നുമായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആദർശ സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ട ആളുകൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പിന്നെ സഹോദരനും സഹോദരന്റെ അനിയന്റെ മകളും എല്ലാവരും വളരെ വേണ്ടപ്പെട്ടവരാണ്. റഹ്മാനുറഹീമായ റബ്ബേ, അവരുടെ കബറുകളെ വിശാലമാക്കി കൊടുക്കണം. ദാദാ അല്ലാഹുവേ, നാളെ ഞങ്ങളെ കുറിച്ചുള്ള ഈ വാർത്തകൾ, ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ഞങ്ങൾ ആഖിറത്ത് നന്നാക്കി മരണത്തെ കൊൽകിയിട്ടുള്ള പരലോകത്തേക്ക് വേണ്ടി അധ്വാനിക്കുന്ന വേളയിൽ വിശ്രമമില്ലാത്ത പ്രയാസപ്പെടുന്ന വിധത്തിലും അള്ളാഹു വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന ആ ഒരവസ്ഥയിൽ ഞങ്ങളെ റഹ്മാനായ റബ്ബെ നീ തിരിച്ചു വിളിക്കണം. ദാദാ റഹ്മാനുറഹീമായ റബ്ബെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുടെ രോഗത്തിന് ഞങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വിദ്യാഭ്യാസ സംബന്ധമായി സാമ്പത്തികമായി ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, അവർക്കൊക്കെയും ഹലാലായ മാർഗത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്തിരിക്കണം. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ധാരാളം കഷ്ടതകൾ അനുഭവിക്കുന്നവർ കഷ്ടപ്പാടുകൾ ദൂരീകരിച്ചു കൊടുക്കണം. പുറത്തു പറയാൻ പ്രയാസപ്പെടുന്ന ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ലോകമുണ്ട്, വലിയ ഒരുപാട് ആളുകളുണ്ട്, അവരുടെയൊക്കെ പ്രൈവസിയിൽ ഞങ്ങൾക്ക് ഇടപെടാൻ സാധിക്കുന്നില്ല. പ്രൊഫസർ റഹ്മാനായ റബ്ബേ, അവർക്കൊക്കെയും അവരുടെ എല്ലാ പ്രശ്നങ്ങളും അറിയുന്നത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ദൂരീകരിച്ചു കൊടുക്കണം. وجعلنا للمتقين إماما اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مصرف القلوب ثبت قلوبنا على طاعتك اللهم اجعلنا من المتواضعين ولا تجعلنا من المتكبرين ربنا اغفر لنا في الدنيا
ആമീൻ.